കൊച്ചിയിൽ വീണ്ടും ഓപ്പറേഷൻ കോമ്പിംഗുമായി പോലീസ്. മദ്യപിച്ച് വാഹനം ഓടിച്ചത് 242 പേരാണ്. ലഹരിയുമായി 26 പേരും പിടിയിലായി. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി പോലീസ് പരിശോധനയിൽ കുടുങ്ങിയത് 370 പേരാണ്. വിവരങ്ങളുമായി എസ് രാഗിൻ ചേർന്നു. രാഗിൻ, പ്രത്യേകമായൊരു ദൗത്യമാണല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊച്ചിയിൽ ഉണ്ടായത്. ഇത് സ്ഥിരമായി നടത്തുന്ന ചെക്കിങ്ങിന്റെ ഭാഗമാണോ അതോ പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായിരുന്നോ? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക? രതീഷ്, കഴിഞ്ഞ ആഴ്ചയും കോമ്പിംഗ് ഓപ്പറേഷൻ പോലീസ് നടത്തിയിരുന്നു. ഇത്രയധികം പേർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്ന ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഏകദേശം ഒരു 240 പേർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിരുന്നു. ഇപ്പോഴും 242 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 242 പേർ മദ്യപിച്ച് വാഹനം ഓടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസ്ഥലത്ത് ഇരുന്ന് മദ്യപിക്കൽ, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഏകദേശം 370 പേർ പിടിയിലായിട്ടുള്ളത്. അത്രത്തോളം കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഹൈക്കോടതിയടക്കം ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ വടക്കഞ്ചേരി അപകടത്തിന് ശേഷം നടത്തിയിരുന്നു. ഈ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കോമ്പിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പരിശോധനകളൊക്കെ തന്നെ വ്യാപകമായി പോലീസ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ വീക്കെൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തണം കൊച്ചിയിൽ എന്നത് വ്യക്തമായത്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിൽ ഈ DJ പാർട്ടി കഴിഞ്ഞ് മടങ്ങിയവരടക്കം കുടുങ്ങിയിരുന്നു. അതിനുശേഷം ഈ ആഴ്ച വീണ്ടും പരിശോധന നടത്തുമ്പോഴാണ് ഇത്രത്തോളം പേർ പിന്നെയും കുടുങ്ങുന്നു എന്നത് അല്ലെങ്കിൽ പിടിയിലാകുന്നു എന്നത് വ്യക്തമാകുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ച ലൈസൻസ് അടക്കം നഷ്ടപ്പെടുന്ന നിലയുണ്ട്. പോലീസ് അത്തരം കാര്യങ്ങൾ കൂടി ശുപാർശ ചെയ്യും. എന്തായാലും കർശന നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനം. പക്ഷേ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം, ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും മദ്യപിച്ച് ഒരു കൂസലമില്ലാതെ പലരും വാഹനമെടുത്ത് ഇറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇത്തരത്തിൽ ഒരു വ്യാപക പരിശോധന കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി നടത്തിയുകൊണ്ടാണ് ഇത്രയും പേർ കുടുങ്ങിയത്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു ഇപ്പോഴും ഒരു കൂസലമില്ലാതെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത്. ശരി, എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.